മോഹൻലാൽ ജീത്തു ജോസഫ് ടീമിന്റെ ക്ലാസിക്കായി ഏവരും വാഴ്ത്തുന്ന ചലച്ചിത്രമാണ് ദൃശ്യം. ഇപ്പോൾ ദൃശ്യം ടുവിനായുള്ള കാത്തിരിപ്പിലാണ്. ദൃശ്യം ടുവിന്റെ കഥ വന്ന വഴി എഴുത്തുകാരനും സംവിധായകനുമായ ജീത്തു ജോസഫ് പറയുന്നത് ഇങ്ങനെ: പെട്ടെന്നൊരു തോന്നലിൽ നിന്ന് അനായാസം എഴുതി പൂർത്തിയാക്കിയ ഒന്നല്ല ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം. ആദ്യം ഞാൻ എഴുതിയ രൂപത്തിലുമല്ല ഇപ്പോഴുള്ള ഫൈനൽ സ്ക്രിപ്റ്റ്. ദൃശ്യം ടു എഴുതി കഴിഞ്ഞ് ഞാൻ എനിക്ക് മാനസിക അടുപ്പമുള്ള കുറച്ചു പേർക്ക് വായിക്കാൻ കൊടുത്തിരുന്നു. അവരുടെ അഭിപ്രായങ്ങൾ തുറന്ന മനസ്സോടെ ഉൾക്കൊണ്ട് കുറെ തിരുത്തലുകൾ വരുത്തി. അതിനുശേഷം ആ സ്ക്രിപ്റ്റ് സൂക്ഷിച്ചു വച്ചു. ഒരാഴ്ച അതിൽ നിന്നൊക്കെ വിട്ടുമാറി മറ്റു കാര്യങ്ങൾ ചെയ്ത് മനസ്സൊന്ന് ഫ്രഷാക്കി വീണ്ടും സ്ക്രിപ്റ്റ് വായിക്കാനെടുത്തു. അങ്ങനെ വായിക്കുമ്പോഴാണ് എന്നെ സംബന്ധിച്ച് എന്റെ സ്ക്രിപ്റ്റിലെ കുഴപ്പങ്ങൾ, പരിമിതികൾ, സാധ്യതകൾ ഒക്കെ ഞാൻ തിരിച്ചറിയുന്നത്. അങ്ങനെ ഞാൻ രണ്ടാമത് വായിക്കാനെടുത്തപ്പോൾ ചിത്രത്തിലെ ഒരു സീൻ എന്നെ വല്ലാതെ കുഴപ്പിച്ചു. വളരെ ജനക്കൂട്ടമുള്ള ഒരു രംഗം. ജനക്കൂട്ടവും ബഹളവും ഒക്കെയുള്ള ഈ സീൻ ഇക്കാലത്ത് സാധ്യമാകുമോ എന്ന് ഒരു പിടിയുമില്ല. ഞാൻ ഓർത്തതും അതാണ്. ഈ ലോക്ഡൌണും കൊറോണയും ഒക്കെ ഇങ്ങനെ പോകുമ്പോൾ ഇതെങ്ങനെയാണ് ഷൂട്ട് ചെയ്യാനാകുക? അത് നടക്കില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചു. അവിടെ വെച്ച് ഞാൻ എഴുത്തും നിർത്തി. പക്ഷെ എല്ലായ്പ്പോഴും എനിക്ക് സംഭവിക്കുന്നത് അവിടെയും എന്നെ തേടി വന്നു. ഉർവശി ശാപം ഉപകാരം എന്ന് പറയും പോലെ പെട്ടെന്ന് വേറൊരു ഐഡിയ വരുന്നു. ഒരാളും ഇല്ലാതെ അത് ചെയ്താൽ വേറെ ഒരു ഗുണം ആ രംഗത്തിന് കിട്ടും. അങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് പുതിയ ഐഡിയകൾ വന്നു. അല്ലായിരുന്നെങ്കിൽ ഞാൻ പഴയ ആശയത്തിലൂടെ തന്നെ പോയി ഒരുപക്ഷെ ആ സിനിമ പോലും നടക്കാതെ വന്നേനെ. പക്ഷെ വലിയ രീതിയിൽ സ്ക്രിപ്റ്റിനെ സഹായിക്കുന്ന ഐഡിയ മനസ്സിലേക്ക് എത്തിയപ്പോൾ അതിന് മറ്റൊരു തലം തന്നെ കൈവന്നു. ഞാൻ ആ ലൈൻ പിടിച്ചങ്ങ് പോയി. അതോടെ എന്റെ പ്രശ്നവും തീർന്നു. എഴുതുന്ന സമയത്ത് തന്നെ ഇതെങ്ങനെ ഷൂട്ട് ചെയ്യും എന്നതുകൂടി ആലോചിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എന്റെ രചനകൾ നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ തിരുത്തലുകൾ അനായാസം വരുത്താനും സാധിക്കുന്നത്, ജീത്തു ജോസഫ് വ്യക്തമാക്കുന്നു. അസാപ്പ് കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അഭിമുഖത്തിലാണ് ജീത്തു ജോസഫ് തന്റെ പുതിയ ചിത്രമായ ദൃശ്യം ടുവിന്റെ രചനാവിശേഷങ്ങൾ പങ്കുവച്ചത്. ഒരു മണിക്കൂറോളമാണ് ജീത്തു ജോസഫ് വിദ്യാർത്ഥികളുമായി തന്റെ സിനിമാശയങ്ങൾ പങ്കുവച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തു.